നമ്മൾ പെസഹ തിരുനാളിന് ഒരുങ്ങുകയാണ്. പെസഹ തിരുനാൾ അതിൻ്റെ ഉത്ഭവത്തിലും അതിൻ്റെ വളർച്ചയിലും എന്നും അതൊരു കുടുംബത്തിൻ്റെ പെരുന്നാളായിരുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം ഇതിനെക്കുറിച്ച് ആദ്യം പറയുന്നത് ശ്രദ്ധിക്കണം. ഒരു കുടുംബത്തിന് ഒരാട്, എന്നിട്ടോ അതിനെ ബലിയർപ്പിച്ച് കഴിയുമ്പോൾ അതിൻ്റെ രക്തം കട്ടിളപ്പടിയന്മേൽ, ഏത് വീടിൻ്റെ കട്ടിളപ്പടിയന്മേൽ, കുടുംബത്തിലാണ് പെസഹ ആഘോഷിക്കേണ്ടത്. പിന്നീട് അവർക്ക് ദേവാലയം ഉണ്ടായിക്കഴിയുമ്പോൾ ആടിനെ ബലിയർപ്പിക്കുന്നത് ദേവാലയത്തിലാണെങ്കിലും അതിന് ശേഷം അത്താഴം നടക്കുന്നത് കുടുംബത്തിലാണ്. ക്രിസ്തുവിൻ്റെ കാലത്തും അതുതന്നെയായിരുന്നു. അതുകൊണ്ടാണ് തൻ്റെ ഹൃദയത്തോട് ഏറ്റവും അടുപ്പമുള്ളവരുടെ കൂടെ ആ കൂട്ടുകെട്ടിൽ ഈശോ പെസഹായിക്കായിട്ടിരിക്കുന്നത്. എന്തിന്? ആദിമസഭയിൽ പോലും ഈശോയുടെ പെസഹ അപ്പമുറിക്കലിൻ്റെ ഓർമ്മ ഭവനങ്ങൾ തോറും അവർ അപ്പം മുറിച്ചിരുന്നു. നടപടി പുസ്തകം 2-ാം അധ്യായത്തിൽ അതാ പറയുന്നത്. അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ പെരുന്നാളായിരുന്ന പെസഹ പിന്നീട് എപ്പോഴോ പള്ളിയിലേക്ക് പറിച്ചു മാറ്റപ്പെട്ടു. ഇത് വീണ്ടും തിരിച്ച് ഈ കൊറോണ കാലത്ത് നമ്മുടെ ഭവനങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരാനും പുനഃപ്രതിഷ്ഠിക്കാനുമുള്ള സുവർണ അവസരമാണ് കൈവന്നിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ പെസഹായാണ് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിലാണ് അത് വിവരിക്കപ്പെടുന്നത്. താൻ ദൈവത്തിൽ നിന്ന് വന്നുവെന്നും ദൈവത്തിലേക്ക് തിരികെ പോകുന്നുവെന്നും അറിഞ്ഞ ഈശോ, അതായത് മരണം തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നു എന്നറിയുന്നവനാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ വില, മൂല്യം തിരിച്ചറിയുന്നത്. അങ്ങനെ തിരിച്ചറിയുന്ന ഈശോയാണ് വെള്ളവും എടുത്തുകൊണ്ട് തന്നെ ഇതുവരെ ശുശ്രൂഷിക്കുകയും അനുഗമിക്കുകയും ചെയ്യുന്നവരുടെ പാദത്തിൽ ഇരിക്കുന്നത്. കൊറോണ ലോകമാസകലം നിറഞ്ഞു നിൽക്കുകയാണ്. അർത്ഥമെന്താണ്? ജീവിതത്തിൻ്റെ ഹ്രസ്വതയും അസന്നിഗ്ധാവസ്ഥയും നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഈ കൊറോണ. അതുകൊണ്ട് തന്നെ ഒരു ജീവിതം കൊണ്ട് ചെയ്തു തീർക്കാവുന്ന ഏറ്റവും പുണ്യപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള സമയമാണ്. ക്രിസ്തു ചെയ്തതുപോലെ പാദത്തിലിരിക്കാൻ, കഴുകാൻ. കുടുംബത്തിലാകുമ്പോൾ ഇതുവരെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന ജീവിത പങ്കാളിയുടെ പാദത്തിലിരിക്കാൻ, പൊടി പുരണ്ട് വിണ്ടുകേറിയ പാദങ്ങളെ വെള്ളം കൊണ്ട് കഴുകാൻ, അതിലുപരിയായിട്ട് ഹൃദയത്തിൻ്റെ സ്നേഹം കൊണ്ട് തഴുകാനും ഉമ്മ വയ്ക്കാനും കഴിയുമ്പോഴാണ് ആ ജീവിതം പ്രണയം കൊണ്ടും സ്നേഹം കൊണ്ടും ഒന്നുകൂടെ കരുത്താർജിക്കുന്നത്. ക്രിസ്തു പറഞ്ഞത് മറക്കണ്ട, ഞാൻ ഇത് നിങ്ങൾക്ക് ഒരു മാതൃകയായിട്ട് തന്നിരിക്കുന്നു, നിങ്ങൾ പരസ്പരം പാദങ്ങൾ കഴുകാൻ. ജീവിത പങ്കാളിയുടെയും മക്കളുടെയും പാദങ്ങൾ സ്നേഹം നിറഞ്ഞ വെള്ളം കൊണ്ട് കഴുകി തുടയ്ക്കുമ്പോൾ സംഭവിക്കുന്നത് അവരുടെ ജീവിതം കൂടുതൽ അൻപുള്ളതും പ്രണയാർദ്രതവും ജീവസുറ്റതും ആയി രൂപാന്തരപ്പെടുകയാണ്. ഈ പെസഹ തിരുനാളിൻ്റെ കുടുംബാഘോഷത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും അകലെയായിരിക്കുന്ന പ്രവാസികളായ മക്കളെയും പ്രിയപ്പെട്ടവരെയും കൂടെ കൂട്ടാം. അതോടൊപ്പം പെസഹായുടെ വിരുന്ന് മേശയിൽ ഈശോ ആതിഥേയനും വിരുന്നുകാരനുമായി മാറുകയാണ്. അപ്പമെടുത്ത് മുറിച്ച് ഇതുവരെ ഭക്ഷണം പാകം ചെയ്ത് വിളമ്പി തന്നിരുന്ന ജീവിത പങ്കാളിയെ അത്താഴമേശയിൽ പിടിച്ചിരുത്താനും പാകം ചെയ്ത ഭക്ഷണം സ്നേഹത്തോടെ പങ്കുവെച്ച് കൊടുക്കാനുമുള്ള സുവർണ അവസരം കൂടിയാണ് ഈ പെസഹ തിരുനാൾ. പത്രോസ്ലീഹ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് മറക്കാതിരിക്കാം, പിതാവിന് ക്രിസ്തുവിൽ ബലിയർപ്പിക്കുന്ന പുരോഹിത ഗണമാണ്. ഓരോ ക്രിസ്ത്യാനിയും പുരോഹിതനാണ്. അതിനാൽ തന്നെ ഈ പെസഹ ആഘോഷം വീട്ടിലേക്ക് വീണ്ടും പറിച്ച് നടപ്പെടുമ്പോൾ അതിനെ ഒരു അനുഷ്ഠാനമാക്കി മാറ്റാതെ സ്നേഹം നിറയുന്ന സ്വാഭാവികതയുടെ കുടുംബ തിരുനാളാക്കി രൂപാന്തരപ്പെടുത്താം. ഇതിന് വായിച്ചൊരുങ്ങാനായി യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വചനങ്ങൾ പാടിയൊരുങ്ങാനായി അവയലച്ചൻ എഴുതിയ പാട്ടിലെ താലത്തിൽ വെള്ളമെടുത്തു വെൺകച്ചയും അരയിൽ ചുറ്റി അതും ആലപിക്കാം.